हेलो ऑल नाम डिस्कस नमें डाटाबेस मैनेजमेंट सिस्टम ईआर मॉडल टॉपिक और इंपॉर्टेंट टॉपिक आय रिलेशनशिप पटियां नाम ऑलरेडी व्हाट इज एन एंटिटी एंटिटी टाइप अगर आट्रिब्यूट क्यों डिस्कस कहूँ इन नाम डिस्कस डिफरेंट एंटिटी तमिल रिलेशनशिप नाम रिप्रेजेंट अब नमुक स्टार्ट रिलेशनशिप या ऑलरेडी पर अल कूल एंटिटी तमिल रिलेट नाम रिलेशनशिप उद्देशिक इट रिलेट्स टू ऑर मोर डिस्टिंक्ट एंटिटी विद अ स्पेसिफिक मीनिंग अब डिफरेंट एंटिटीज तमिल कनेक्ट रिलेशनशिप नाम यूस इन നമ്മൾ ഇതിനെ ഒരു അസോസിയേഷൻ ആയിട്ടും കൺസിഡർ ചെയ്യാറുണ്ട് ഇറ്റ് ഈസ് എൻ അസോസിയേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ എൻറ്റിറ്റീസ് ഓഫ് സെയിം ഓർ ഡിഫറെൻറ്റ് എൻറ്റിറ്റി സെറ്റ് സെയിം എൻറ്റിറ്റി സെറ്റിലേ ആകാം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് എൻറ്റിറ്റി സെറ്റിലേ ആകാം അവർ തമ്മിലുള്ള ഒരു അസോസിയേഷനാണ് അതായത് ഇപ്പോൾ ഒരു എംപ്ലോയി ഉണ്ട് സേ അയാളുടെ പേരാണ് ജോൺ അയാളൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അയാൾക്ക് ഒരു പ്രോജക്റ്റ് ഉണ്ട് അയാളുടെ പ്രൊജക്റ്റിൻ്റെ പേരാണ് പ്രൊജക്റ്റ് എക്സ് എന്നാണ് അയാളുടെ പ്രൊജക്റ്റിൻ്റെ പേര് അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൺ എന്ന് പറയുന്ന എംപ്ലോയി വർക്ക് ചെയ്യുന്ന പ്രൊജക്റ്റിൻ്റെ പേരാണ് പ്രൊജക്റ്റ് എക്സ് അപ്പോൾ ജോൺ വർക്ക്സ് ഓൺ പ്രൊജക്റ്റ് എക്സ് അപ്പോൾ ഇവിടത്തെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ വർക്ക്സ് ഓൺ എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ജോണും പ്രൊജക്റ്റ് എക്സും തമ്മിൽ ഒരു റിലേഷൻഷിപ്പുണ്ട് അതിനെയാണ് വർക്ക്സ് ഓൺ എന്ന് പറയുന്നത് ജോൺ വർക്ക്സ് ഓൺ പ്രൊജക്റ്റ് എന്ന് നമുക്കിതിനെ റെപ്രസെൻ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ എംപ്ലോയി ഒരു ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഒരു എംപ്ലോയി ഉണ്ട് അയാൾ റിസർച്ച് ടീമിനെ മാനേജ് ചെയ്യുന്നു അപ്പോൾ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന എൻറ്റിറ്റിയും റിസർച്ച് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്ന എൻറ്റിറ്റിയും തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പാണ് മാനേജേഴ്സ് എന്നാണ് അവിടുത്തെ ആ റിലേഷൻഷിപ്പിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ രണ്ട് എൻറ്റിറ്റീസിനെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിലും മൂന്ന് ടേംസ് ആണ് മെയിനായിട്ടുള്ളത് റിലേഷൻഷിപ്പ് ടൈപ്പ് റിലേഷൻഷിപ്പ് സെറ്റ് റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് അപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എൻറ്റിറ്റീസിനെ തമ്മിൽ രണ്ട് എൻറ്റിറ്റീസ് എന്നുള്ള വേർഡ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് എൻറ്റിറ്റികളെ തമ്മിൽ കണക്റ്റ് ചെയ്യാനാണ് നമ്മൾ ഇവിടെ റിലേഷൻഷിപ്പ് യൂസ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് എൻറ്റിറ്റികളെ തമ്മിൽ രണ്ടോ അതിൽ കൂടുതലോ എൻറ്റിറ്റീസ് രണ്ടെന്ന് തന്നെ ഞാൻ പറയില്ല മോർ ദാൻ ടു ഉള്ള റിലേഷൻഷിപ്പുകളും ഉണ്ട് അപ്പോൾ രണ്ട് എൻറ്റിറ്റികളെ ജോൺ എന്ന് പറയുന്ന റിയൽ വേൾഡിലുള്ള ഒരു എൻറ്റിറ്റീനെയും പ്രൊജക്റ്റ് എക്സ് എന്ന് പറയുന്ന റിയൽ വേൾഡിലുള്ള ഒരു പ്രൊജക്റ്റിനെയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് അത് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് വർക്ക്സ് ഓൺ എന്ന് പറയുന്നത് ഇവിടെ രണ്ട് എൻറ്റിറ്റികളെ തമ്മിൽ അസോസിയേറ്റ് ചെയ്യുന്നതാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ടൈപ്പ് എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ റിലേഷൻഷിപ്പ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എൻറ്റിറ്റി ടൈപ്പ് പറഞ്ഞ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളുടെ ഒരു സെറ്റിനെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഇആർ ഡയഗ്രം വരയ്ക്കുമ്പോൾ റിലേഷൻഷിപ്പ് ടൈപ്പിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അതായത് ഒരു ജനറൽ ഐഡിയനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലാണ്ട് ഒരു സിംഗിൾ റിലേഷൻഷിപ്പിനെ അല്ല ഒരിക്കലും റെപ്രസെൻ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ എൻറ്റിറ്റി ടൈപ്പാണ് ഇവിടെ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റി ടൈപ്പാണ് സ്റ്റുഡൻ്റ് എൻറോൾഡ് ഇൻ എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് ടൈപ്പാണ് അല്ലാതെ ഒരു പെർട്ടിക്കുലർ റിലേഷൻഷിപ്പ് അല്ല ഇപ്പോൾ റാം എന്ന് പറയുന്ന സ്റ്റുഡൻ്റ് എൻറോൾഡ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ് എന്ന് പറയുകയാണ് എങ്കിൽ റാം ഒരു എൻറ്റിറ്റിയും എൻറോൾഡ് ഇൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ റിലേഷൻഷിപ്പുമാണ് റാമിനെയും കമ്പ്യൂട്ടർ സയൻസിനെയും തമ്മിൽ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് മാത്രമാകും ഇവിടെ നമ്മൾ സ്റ്റുഡൻസിനെ മൊത്തത്തിൽ പറയുകയാണ് ഒരു സെറ്റ് ഓഫ് സിമിലർ റിലേഷൻഷിപ്പ് ടൈപ്പിനെയാണ്
റിലേഷൻഷിപ്പുകളെയാണ് റിലേഷൻഷിപ്പ് ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പ് ടൈപ്പ് എമംഗ് എൻ എൻറ്റിറ്റി ടൈപ്സ് ഇ വൺ ഇ ടു എക്സെട്ര ഇ എൻ ഡിഫൈൻസ് എ സെറ്റ് ഓഫ് അസോസിയേഷൻ ഓർ റിലേഷൻഷിപ്പ് സെറ്റ് എമംഗ് എൻറ്റിറ്റീസ് ഫ്രം ദീസ് എൻറ്റിറ്റി ടൈപ്സ്. ഇതിൽ നിന്ന് വേറെ എൻറ്റിറ്റി ടൈപ്സിലേക്കുള്ള റിലേഷൻഷിപ്പിനെയാണ് അതിൻ്റെ ഒരു സെറ്റിനെയാണ് നമ്മൾ അല്ലെങ്കിൽ അസോസിയേഷനെയാണ് റിലേഷൻഷിപ്പ് ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണിത്, എൻറ്റിറ്റി ടൈപ്പാണ് സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത്. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻ്റ്, സെറാം എന്ന് പറയുന്നതാണ് ഒരു എൻറ്റിറ്റി എന്ന് പറയുന്നത്. എൻറോൾഡ് ഇൻ എന്ന് ജനറലി പറയുന്നതാണ് റിലേഷൻഷിപ്പ് ടൈപ്പ്. അതിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ റിലേഷൻഷിപ്പ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് ഒരു റിലേഷൻഷിപ്പ് മാത്രമാകും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ടൈപ്പ്. ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ടൈപ്പ്. സോ അടുത്തത് നമുക്ക് റിലേഷൻഷിപ്പ് ടൈപ്പ് ആൻഡ് സെറ്റ് ആർ റെഫേർഡ് ടു എസ് ആർ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസുകളെ ആയിരിക്കും. റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ആർ ഐ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് എന്ന് വിളിക്കും ഇതിനെ. ഒരു പർട്ടിക്കുലർ ഒരു സിംഗിൾ റിലേഷൻഷിപ്പ് തന്നെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റിനെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ ഓരോ എൻറ്റിറ്റിയും ഇതിൻ്റെ അകത്തുള്ള ഇവിടെ ഇതിൻ്റെ അകത്ത് ആർ ഐ എന്ന് പറയുന്നത് എൻ ഇൻഡിവിജ്വൽ എൻറ്റിറ്റീസിനെ തമ്മിൽ അസോസിയേറ്റ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇ വൺ ഇ ടു അങ്ങനെ കുറേ എൻറ്റിറ്റീസ് ഉണ്ടെങ്കിൽ ഇവരെ തമ്മിൽ അസോസിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ആർ വൺ ആർ ടു എന്ന് പറഞ്ഞ് ഉള്ള റിലേഷൻഷിപ്പുകൾ യൂസ് ചെയ്യുന്നത്. സോ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. സോ റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റിലേഷൻഷിപ്പ് ഓഫ് സെയിം ടൈപ്പാണ്. സോ ഇവിടെ സ്റ്റുഡൻറ്റ് എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നതാണ് ഈ കിടക്കുന്നത്. എസ് വൺ എസ് ടു എസ് ത്രീ ഇത് മൂന്ന് എൻറ്റിറ്റീസിനെ മാത്രം കൺസിഡർ ചെയ്തേക്കുവാണ്. സി വൺ സി ടു സി ത്രീ എന്ന് പറയുന്ന കോഴ്സ് എൻറ്റിറ്റി സെറ്റാണിത്. ഇതിൻ്റെ അകത്ത് ഇവർ ഇതുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എൻറ്റിറ്റി സെറ്റാണിത്. ഇത് ഇത്രയത്തിൻ്റെ മാത്രം, ഇത് കംപ്ലീറ്റ് ഫുൾ കവർ ചെയ്തിട്ടില്ല, ഫുള്ള് കവർ ചെയ്യുന്നതാണ് റിലേഷൻഷിപ്പ് ടൈപ്പ് എന്ന് പറയുന്നത്. എല്ലാ സ്റ്റുഡൻസിൻ്റെയും എല്ലാ കോഴ്സിൻ്റെയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വരികയാണെങ്കിൽ അത് റിലേഷൻഷിപ്പ് ടൈപ്പ് എന്ന് വിളിക്കും. അതിൻ്റെ അകത്ത് കുറച്ചെണ്ണം മാത്രം എടുക്കുന്നത്, ഒരു ഇതിൻ്റെ ഒരു സെറ്റ് മാത്രം എടുക്കുകയാണെങ്കിൽ അതാണ് റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ എംപ്ലോയി വർക്ക്സ് ഫോർ എ ഡിപ്പാർട്ട്മെൻറ്റ്. എംപ്ലോയി കുറേ എംപ്ലോയീസ് ഉണ്ട്. വർക്ക്സ് ഫോർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ റിലേഷൻഷിപ്പ് ടൈപ്പ്. ഇതിൽ ആർ വൺ ആർ ടു ആർ ത്രീ ആർ ഫോർ ആർ ഫൈവ് ആർ സിക്സ് ആർ സെവൻ ഈ ഓരോന്നും ഇവിടുത്തെ ഓരോ ഇൻസ്റ്റൻസുകളാണ്. ആർ വൺ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ്, ആർ ടു അടുത്ത ഇൻസ്റ്റൻസ്. ഇപ്പം ഇതിൻ്റെ ഒരു സെറ്റ് എടുക്കുകയാണെങ്കിൽ അതാണ് റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ എഗെയിൻ സ്റ്റുഡൻ്റ് സെക്യൂർഡ് മാർക്സ്, ഇതാണ് ഇതൊരു റിലേഷൻഷിപ്പാണ്. ഇവിടുത്തെ റിലേഷൻഷിപ്പ് ടൈപ്പ് എന്ന് പറയുന്നത് സെക്യോർഡ് എന്നുള്ളതാണ് ഇവിടുത്തെ റിലേഷൻഷിപ്പ് ടൈപ്പ് എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റായിട്ട് ഇത്ര എണ്ണത്തിൻ്റെ ആർ ഫോർ വരെയുള്ള ഒരു സെറ്റ് എടുക്കുകയാണെങ്കിൽ ഇത് റിലേഷൻഷിപ്പ് സെറ്റ്. അതിൻ്റെ അകത്ത് ഒരെണ്ണം മാത്രം കൺസിഡർ ചെയ്യുന്നതാണ്, ആർ വൺ എന്ന് മാത്രം എടുക്കുന്നതാണ് റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. സോ ഒരു റിലേഷൻഷിപ്പ് സെറ്റിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ എപ്പോഴും വി ആർ ഡയഗ്രത്തിൻ്റെ അകത്ത് ഒരു റിലേഷൻഷിപ്പ് സെറ്റിനെ അല്ലെങ്കിൽ ടൈപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ഡയമണ്ട് ഷേപ്പ് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സ്റ്റുഡൻറ്റ്, സ്റ്റുഡൻറ്റിന് രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്, സ്റ്റുഡൻറ്റ് നമ്പറും സ്റ്റുഡൻറ്റ് നെയിമും. കോഴ്സ് എന്ന് പറയുന്ന വേറൊരു എൻറ്റിറ്റിയാണ്, എൻറ്റിറ്റി ടൈപ്പാണ്, അതിന് ഒരു പ്രോപ്പർട്ടി കോഴ്സ് നമ്പർ. ഇവരെ തമ്മിൽ അസോസിയേറ്റ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തേക്കുന്നത് രജിസ്റ്റേർഡ് ഇൻ എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ് ടൈപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ സ്റ്റുഡൻ്റ് ഈസ് രജിസ്റ്റേർഡ് ഇൻ എ കോഴ്സ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ഇസ് ഹൗ നമ്മൾ റിലേഷൻഷിപ്പ് സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. ഹോപ്പ് യു ആർ ബെനിഫിറ്റഡ് ഫ്രം ദിസ്. താങ്ക് യു.